നമസ്കാരം. ഒരു ചെറിയ സംഭവകഥ പറയട്ടെ. ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുകയാണ്. ഒരു കർക്കശക്കാരനായ അധ്യാപകനാണ്. മുമ്പിൽ വിദ്യാർത്ഥികൾ വളരെ അച്ചടക്കത്തോടുകൂടി ഇരിക്കും. ഒരു ചെറിയ മുട്ടുസൂചി വീണാൽ പോലും അതിൻ്റെ ഒച്ച കേൾക്കുമാറാകുമെന്ന് പറഞ്ഞാൽ ഊഹിക്കാമല്ലോ. അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കവേ ഒരു ദിവസം പെട്ടെന്ന് ഒരു തടസ്സമുണ്ടായി. ഒരു അറ്റൻഡർ നോട്ടീസുമായി വന്നു എന്ന് വിചാരിക്കുക. അധ്യാപകൻ അത് ഡീൽ ചെയ്തു. ആ നോട്ടീസ് വിദ്യാർത്ഥികൾക്ക് വായിച്ചു കൊടുത്തു. ഒപ്പൊക്കെ ഇട്ട് അത് തിരിച്ചു കൊടുത്തു അച്ഛൻ്റെ കയ്യിൽ. അച്ഛൻ്റെ അത് കൊണ്ടുപോയി ഒരു തടസ്സം നേരിട്ടു. അപ്പോൾ അവിടെ അതിനുശേഷം അധ്യാപകൻ തുടർന്ന് ക്ലാസ് തുടരാനോങ്ങവേ പെട്ടെന്ന് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഒരു ആൺകുട്ടി എണീറ്റ് പറഞ്ഞു, സർ ഒരു നിമിഷം ഒന്ന് നിൽക്കൂ. അങ്ങനെ ആരും ഇതുവരെ ആ അധ്യാപകനോട് പറഞ്ഞിട്ടില്ല. എല്ലാ കണ്ണുകളും ആ കുട്ടിയിലേക്കായി. അധ്യാപകൻ ചോദിച്ചു, എന്തേ? കുട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ ശ്രദ്ധ ഒന്ന് വീണ്ടെടുത്തു കൊള്ളട്ടെ. എൻ്റെ ശ്രദ്ധ എനിക്ക് നഷ്ടപ്പെട്ടു, ഞാനിതൊന്ന് വീണ്ടെടുത്തു കൊള്ളട്ടെ. അധ്യാപകന് വലിയ ഉറപ്പില്ല വിദ്യാർത്ഥി പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെന്ന്. എങ്കിലും അധ്യാപകൻ ആ കുട്ടിയെ അനുസരിച്ചു. അധ്യാപകൻ കാത്തിരുന്നു. അല്പനേരം കഴിഞ്ഞ്, അതായത് കുട്ടി തൻ്റെ ശ്രദ്ധ വീണ്ടെടുത്തുവെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അധ്യാപകൻ ക്ലാസ് തുടരുകയും ചെയ്തു. ഈ അധ്യാപകൻ അന്നത്തെ പിരീഡിന് ശേഷം സ്റ്റാഫ് റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ ഈ സംഭവകഥ സഹപ്രവർത്തകരുമായി പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അത്രേ ആ വിദ്യാർത്ഥി യഥാർത്ഥത്തിലാണ് അത് പറഞ്ഞത് എങ്കിൽ അയാൾ ഭാവിയിൽ ഒരു വലിയ നേതാവായി വരും എന്ന്. ഒരു പ്രവചനം പോലെ അത് സംഭവിക്കുകയാണ്. വർഷങ്ങൾ കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ പ്രവചനം സത്യമായി ഭവിച്ചു. ആ വിദ്യാർത്ഥി ഒരു നേതാവായി വന്നു. ആ കഥയെ അവസാനിക്കുന്നത്, ആ കഥാകൃത്ത് തൻ്റെ കഥയെ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ കേട്ടുകാണും. ആ വിദ്യാർത്ഥിയെക്കുറിച്ച്, അയാളാണ് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും മഹാത്മാഗാന്ധിയുടെ പ്രിയ മിത്രവും ഭാരതത്തിൻ്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയുമായി തീർന്ന ജവഹർലാൽ നെഹ്റു എന്ന്. അപ്പോൾ ഒരു നേതാവിന് വേണ്ട ഗുണം എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരമായല്ലോ അത് ശ്രദ്ധയാണ്. നെഹ്റു നമ്മുടെ നാടിൻ്റെ നേതാവാണ്. നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ലോക നേതാവായ യേശുദേവനെ കുറിച്ചാണ്. ഗുഡ്നെസ് ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങൾ ഭർഗോ ദേവസ്യ ധീമഹി എന്ന് പേരിട്ട് വിളിക്കുന്ന ക്രിസ്തു ഭാഗവത ചർച്ചയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എനിക്കൊപ്പം നമുക്കൊപ്പം ഈ സംരംഭത്തിൻ്റെ ഭാഗഭാഗമായി പി സി ദേവസ്യ സാറിൻ്റെ ശിഷ്യനും സുഹൃത്തും സംസ്കൃത ഭാഷാ സ്നേഹിയും സാമൂഹ്യ പ്രവർത്തകനും എൻ്റെ മാന്യ സുഹൃത്തുമായ സണ്ണി കുരുവിള മണിയാക്കുപാറ എന്ന സണ്ണിയച്ചൻ ഒപ്പമുണ്ട്. സണ്ണിയച്ചനെ സ്നേഹാദരവോടുകൂടി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കൊപ്പം ഇന്നും ക്രിസ്തുഭാഗവതത്തിലെ പദ്യങ്ങൾ ഗാനാത്മകമായി ആലപിച്ചു തരാൻ ശീതൾ എസ് കുമാർ ഉണ്ട്. ശീതളിനെ ഈ എപ്പിസോഡിലേക്ക്, ഈ സംരംഭത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അച്ഛാ, ഒരു ഇന്നത്തെയും പോലെ ഇന്നും നമ്മളൊരു സംഭവകഥ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഒരു നേതാവിൻ്റെ കഥ. ഒരു നേതാവിന് വേണ്ട ഗുണം ശ്രദ്ധയാണ് എന്ന് ഒരു അധ്യാപകനിലൂടെ വെളിവാക്കുന്ന ഒരു കഥയാണ്, ഒരു സംഭവകഥയാണ്. ആ അധ്യാപകനെ കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ ആ അധ്യാപകൻ ആരെക്കുറിച്ച് പ്രവചിച്ചുവോ ആ വിദ്യാർത്ഥിയെക്കുറിച്ച് നമുക്കറിയാം. ആ വിദ്യാർത്ഥിയാണ് പിൽക്കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായി വന്ന ജവഹർലാൽ നെഹ്റു. ഒരു രാഷ്ട്ര നേതാവാണ്. അവിടെ ശ്രദ്ധ എന്ന ഗുണത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ആ ശ്രദ്ധ തുടങ്ങിയ ഒട്ടേറെ ഗുണങ്ങൾ ഉണ്ണിയേശുവിന് ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ഒരു അധ്യായത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത്. പത്താമത്തെ അധ്യായത്തിൽ, നമ്മുടെ ക്രിസ്തു ഭാഗവതത്തിലെ പത്താമത്തെ അധ്യായത്തിൻ്റെ പേര് യേശോഹു ശൈശവം ശാസ്ത്ര അഭ്യാസശ്ച. അപ്പോൾ ഈ കുട്ടിക്കാലത്തു പോലും ഉണ്ണിയേശു മറ്റുള്ളവർ കളിക്കുമ്പോൾ ഒപ്പം കളിയിൽ കൂടുമെങ്കിലും ചിന്തയിലും കൂടി മുഴുകിയിരുന്നു എന്ന് പറയുന്ന ഒരു അത്തരം പദ്യങ്ങളാണ് നമ്മളിതിൽ കാണാൻ പോകുന്നത്. സാറ് ശ്രദ്ധ എന്ന വഴി ഉദ്ദേശിച്ചത് എ സെൻസ് ഓഫ് സീരിയസ്നെസ്, അതാണ് ഉദ്ദേശിച്ചത്. അതെ അതെ, എല്ലാം ഉണ്ടല്ലോ അതിൽ.
ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം എന്നാണ് സംസ്കൃതത്തിലെ ഒരു ചൊല്ല. ശ്രദ്ധയുള്ളവനെ അറിവ് കിട്ടൂ എന്ന്. അപ്പോൾ ഈ ശ്രദ്ധ ഉണ്ണിയേശു ആദ്യന്തം വെച്ച് പുലർത്തിയിരുന്നു എന്ന് വെളിവാക്കുന്ന പദ്യങ്ങൾ ഈ അധ്യായത്തിലുണ്ട്. അതാണ് എന്നെ ഈ കഥ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ എൻ്റെ സംശയം, ഈ ഉണ്ണിയേശുവിൻ്റെ ശൈശവത്തെക്കുറിച്ചും മറ്റും ബൈബിളിൽ എത്രത്തോളം പരാമർശമുണ്ട്? ബൈബിളിൽ വളരെ ലോലമായ പരാമർശമേ ഉള്ളെന്ന് പറയാൻ പറ്റും. ആ ഒരു 10-30 വയസ്സ് വരെ എന്തു സംഭവിച്ചു എന്നുള്ളത് ഒരു ഇരുളടഞ്ഞ അധ്യായം പോലെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് അത് ഒത്തിരി ഊഹാഭോഗങ്ങൾക്കും കാരണമായിട്ടുണ്ട്. അതായത് യേശു ക്രിസ്തു ഇവിടെ കാശ്മീരി വന്ന് പഠിച്ചിട്ടുണ്ട്, ഭാരതീയ പുരാണങ്ങളും ഭാരതീയ തത്വശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് കൃത്യമായ ചരിത്രം ഒന്നുമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ പല ഊഹാഭോഗങ്ങൾക്കും കാരണമായിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം സാർ ഇതിൻ്റെ അകത്ത് സൂചിപ്പിക്കുന്നുണ്ട്, യേശു ക്രിസ്തുവിന് ഈ പൗരസ്ത്യ ചിന്താധാരകളുമായിട്ട് പരിചയമുണ്ട്. അതിന് കാരണം പറയുന്നത് അന്നത്തെ കാലത്ത് വ്യാപാരം ഉണ്ടല്ലോ, അന്നേരം ഈ വാണിക്കുകൾ കച്ചവടക്കാർ അവിടെ ഇവിടെ വന്ന് കുറേ നേരം താമസിക്കും, ഇവിടുത്തെ പുരാണങ്ങളും ഇവിടുത്തെ കഥകളുമൊക്കെ ഇവിടെ കേൾക്കും, അവരവിടെ കഥകൾ ഇവിടെ പറയും. അങ്ങനെ ഇവരിലൂടെ ഈ ആശയ സംക്രമണം, ഈ ആശയത്തിൻ്റെ പ്രചാരണം നടന്നിട്ടുണ്ട്. അങ്ങനെ യേശു ക്രിസ്തു ഇങ്ങനെ ബുദ്ധൻ്റെ തത്വങ്ങളും അതുപോലെ തന്നെ ഭാരതീയ തത്വശാസ്ത്രത്തിൻ്റെ തത്വങ്ങളുമൊക്കെ അറിയാമായിരുന്നു. അന്നും മനുഷ്യർ ഈ സംസ്കാരങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയിരുന്നു. ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകത കൂടിയുള്ളത്, ഈ 10-ാമത്തെ അധ്യായം നമ്മുടെ +2 സംസ്കൃത വിദ്യാർത്ഥികളുടെ പാഠപുസ്തകത്തിലുണ്ട്. അതിലേതാനും പദ്യങ്ങളേ ഉള്ളൂ, ഒരു 8-9 പദ്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ക്രിസ്തു ഭാഗവതത്തിലെ പദ്യങ്ങൾ ഹൈസ്കൂളുകാരും ഹയർ സെക്കൻഡറിക്കാരും പഠിക്കുന്നുണ്ട്, കോളേജ് തലത്തിലും പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ കൃതിയെ ആധാരപ്പെടുത്തി ഒട്ടേറെ പേര് ഗവേഷണം നടത്തി PhD ബിരുദം നേടിയിട്ടുണ്ട്. നമുക്കതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഒരു എപ്പിസോഡിൽ പറയാമെന്ന് തോന്നുന്നു. ഇന്ന് നമുക്ക് ആ 10-ാമത്തെ അധ്യായത്തിൽ ഏതാനും പദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം, അവർക്ക് കൂടി പ്രയോജനപ്രദമാകുമാറ് എന്ന് തന്നെ പറയട്ടെ. അപ്പോൾ അതിലെ 1-ാമത്തെ പദ്യം അതിങ്ങനെയാണ്, ഈ നസ്രത്ത് എന്ന പേരായ നഗരത്തിൽ എന്നാരംഭിക്കുന്ന ഒരു പുരേ നാസരഥേ സാർദ്ധം എന്ന് തുടങ്ങുന്നൊരു പദ്യമുണ്ട്. ശീതൽ നമുക്കായ പദ്യം ഒന്ന് ആലപിക്കും, അതിനുശേഷം നമുക്ക് അതിൻ്റെ അർത്ഥത്തിലേക്ക് ഒന്ന് കടക്കാം. പുരേ നാസരഥേ സാർദ്ധം കന്യയാ പ്രിയയാ ചരൻ അസിധാരാവ്രതം തക്ഷ ശിശും ദിവ്യമപൂപുഷ. ഒരു വളരെ ലളിതമായ പദ്യമാണ്, ഒരു പശ്ചാത്തലം ഒരുക്കുകയാണ്. പുരേ നാസരഥേ സാർദ്ധം കന്യയാ പ്രിയയാ ചരൻ അസിധാരാവ്രതം തക്ഷ ശിശും ദിവ്യം അപൂപുഷത് എന്ന് പറയുന്ന ഒരു പദ്യമാണ്. അതിലെ 1-ാമത്തെ പദ്യമാണ്, വീണ്ടും ആവർത്തിക്കട്ടെ, യേശോഹോ ശൈശവം ശാസ്ത്രാഭ്യാസശ്ച എന്നാണ് കവി തന്നെ നൽകിയ ശീർഷകം. നമുക്ക് ഇത് എങ്ങനെ ആണ് പഠിപ്പിക്കുക എന്ന് വെച്ചാൽ, ക്രിയാപദം അച്ഛനറിയാമല്ലോ, നമ്മൾ ആദ്യം പദച്ഛേദം ചെയ്ത് പറയും, പുരേ നാസരഥേ സാർദ്ധം കന്യയാ പ്രിയയാ ചരൻ അസിധാരാവ്രതം തക്ഷ ശിശും ദിവ്യം അപൂപുഷത്ത് എന്ന് അപൂപുഷത്ത് പോഷിപ്പിച്ചു, പോറ്റി വളർത്തി, ആരെ പോറ്റി വളർത്തി എന്നാണ് ചോദ്യം. ഇവിടെ തക്ഷ എന്ന വാക്കാണ് കർത്താവ്. ഈ തക്ഷകഹ എന്ന വാക്ക് തച്ചൻ എന്നർത്ഥത്തിൽ സംസ്കൃതത്തിൽ തക്ഷ എന്നും തക്ഷകഹ എന്നുമാണ്. അതൊരു പാമ്പിനെ കുറിക്കുന്നൊരു വാക്ക് കൂടിയാണ്, പക്ഷേ അത് കാര്യമാക്കേണ്ട. തക്ഷ എന്ന വാക്കും തക്ഷകഹ എന്ന വാക്കും നമുക്ക് അതേ ഉള്ളൂ. അത് വളരെ മനോഹരമായിട്ട് ആ രണ്ട് വാക്കും സന്ദർഭത്തിനൊത്ത് കവി ഉപയോഗിച്ചിട്ടുമുണ്ട്. ആ തച്ചൻ എന്ന, അപ്പോൾ ആ മരപ്പണിക്കാരൻ എന്ന, ആ ഒരു മരപ്പണിക്കാരനാണ് ദൈവത്തിൻ്റെ പുത്രനെ വളർത്തിക്കൊണ്ട് വരുന്നത് എന്ന് കൂടി സൂചനയുണ്ട്. അപ്പോൾ തക്ഷ അപൂപുഷത് പൂറ്റി വളർത്തി എന്ന്. അപ്പോൾ എങ്ങനെ ഇത് ആരോടൊപ്പം എന്ന ചോദ്യത്തിന് കന്യയാ പ്രിയയാ സാർദ്ധം എന്ന്, സാർദ്ധം എന്ന വാക്കിന് ഒപ്പം എന്നർത്ഥം. ആർക്കൊപ്പം എന്ന് ചോദിച്ചാൽ പ്രിയയാ സാർദ്ധം, പ്രിയ എന്ന വാക്കിന് പ്രിയപ്പെട്ടവൾ എന്നർത്ഥത്തിന് പുറമേ ഭാര്യ എന്ന് നേരിട്ടും അർത്ഥമുണ്ട്. ഈ രണ്ടർത്ഥവും കന്യാമറിയത്തിന് ചേരുമല്ലോ. അപ്പോൾ പ്രിയയോടൊപ്പം ഒരു വിശേഷണമുണ്ട്, ആ പ്രിയയ്ക്ക് ഭാര്യയ്ക്ക് കന്യക കൂടിയാണ്. അപ്പോൾ കന്യയാ പ്രിയയാ സാർദ്ധം, അപ്പോൾ ഭാര്യയായ കന്യാമറിയത്തോടൊപ്പം, ഭാര്യയായ കന്യകയോടൊപ്പം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു പ്രത്യേകത. അപ്പോൾ ഭാര്യയായ കന്യാമറിയത്തോടൊപ്പം ഒപ്പം ചേർന്ന് വളർത്തിക്കൊണ്ടുവന്നുവെന്ന്. അപ്പോൾ എങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു? ചരൻ എന്നത് ആചരിച്ചുകൊണ്ട് അനുഷ്ഠിച്ചുകൊണ്ട്. എന്ത്? അസിധാരാവ്രതം,
അസിധാര എന്ന് വെച്ചാൽ അസി എന്ന് വെച്ചാൽ വാളാണ്, അസിധാര വായ്ത്തലയാണ്. ആ വായ്ത്തലയിൽ നടക്കുക അത്രത്തോളം ദുഷ്കരമായ എന്നർത്ഥമാണ് ആ പ്രയോഗത്തിനുള്ളത്. അപ്പോൾ അസിധാരാവ്രതം നമ്മളതിനെ ഈ സന്ദർഭത്തിന് അനുസരിച്ച് നമുക്ക് ബ്രഹ്മചര്യവ്രതം എന്ന് പറയാം. നമുക്കറിയാമല്ലോ അവർ തമ്മിൽ ശാരീരിക ബന്ധമല്ല, അപ്പോൾ ഒരു പവിത്രമായ ബന്ധമാണ്. അപ്പോൾ പക്ഷേ അത് കഠിനമായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കണം അസിധാരാവ്രതം എന്ന് ഉപയോഗിച്ചത്. ബ്രഹ്മചര്യവ്രതം ആചരിച്ചുകൊണ്ട് എവിടെയാണ് ഇത്, അതിൻ്റെ സ്ഥലം പറയുന്നു നസ്രത്ത് എന്നു പേരായ നഗരത്തിൽ. അപ്പോൾ നാസരഥേ പുരേ എന്നാണ് പറയുന്നത്. അപ്പോൾ പുരപദത്തിനൊരു പ്രത്യേകതയുള്ളത്, പുരപദത്തിന് മൂന്ന് ലിംഗത്തിലും വരുന്നൊരു വാക്കാണ്. അത് പുരഹ എന്നും പുരി എന്നും പുരമെന്നും, അപ്പോൾ മൂന്ന് ലിംഗത്തിലും അതിന് പ്രയോഗമുണ്ട്. ഇവിടെ നാസരഥേ പുരേ, നസ്രത്ത് എന്നു പേരായ നഗരത്തിൽ, തക്ഷ തച്ചൻ ആ മരപ്പണിക്കാരൻ യോസഫ്, പ്രിയയ കന്യേയ കന്യകയായ അല്ലെങ്കിൽ ഭാര്യയായ കന്യാമറിയത്തോടൊപ്പം ചേർന്ന് അസിധാരാവ്രതം ചരൻ ബ്രഹ്മചര്യവ്രതം ആചരിച്ചുകൊണ്ട് ആര് വളർത്തിക്കൊണ്ടുവന്നു എന്ന് വെച്ചാൽ ശിശു ഉണ്ണിയെ വളർത്തിക്കൊണ്ടുവന്നു. അപ്പോൾ എത്തരം ഉണ്ണിയെ, ഏതു തരം ഉണ്ണിയെ, സാധാരണ ബാലകനെയാണോ, അല്ല, ദിവ്യം എന്നാണ് വിശേഷണം. ദിവ്യ ബാലകനെ, ദൈവപുത്രനെ വളർത്തിക്കൊണ്ടുവന്നു എന്ന് പറയുന്ന ഒരു അതിൻ്റെ ഒരു പശ്ചാത്തലം ഒരുക്കുകയാണ്. അതിനുശേഷമാണ് ഉണ്ണിയേശുവിൻ്റെ മേന്മകളെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ അസിധാരാവ്രതം അത്തരം വാക്കൊന്നും ബൈബിളിൽ ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ ബൈബിളിൽ ഇങ്ങനെ അതായത് ഈ നസ്രത്ത് എന്ന പേരായ നഗരത്തിലെ വളർത്തിക്കൊണ്ട് വന്നു, അപ്പൊ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബ്രഹ്മചര്യവ്രതം ആചരിച്ചുകൊണ്ട് അത് അണ്ടർസ്റ്റുഡ് ആണ്, അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പദം പറയുന്നില്ല അല്ലേ. അതിൻ്റെ അകത്ത് ഒരു ബൈബിളിൽ വളരെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം, ഈ യേശു ക്രിസ്തു ജനിക്കുന്നത് യോസെഫിതാവിനൂടെ അല്ലല്ലോ, ശുദ്ധാത്മാവിന്റെ ആവാസത്താല. അപ്പം അതുവഴി നമ്മുടെ ഈ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ജന്മപാപമുണ്ട്. അപ്പം ജനിക്കുമ്പോഴേ നമ്മളിലുള്ള പാപത്തിന്റെ ആ ടെൻഡൻസി, അല്ലെങ്കിൽ പാപത്തിലേക്കുള്ളൊരു ചായ്വ്, അത് മനുഷ്യരിൽ ജനിച്ചാൽ അതുണ്ടാകും. അതുകൊണ്ടാണ് ഈ ക്രിസ്തു മനുഷ്യരോടൊപ്പം പൂർണ്ണമായിട്ട് താതാത്മ്യപ്പെട്ടെങ്കിലും പാപം ഒഴിയുകയാണ്. പാപത്തിൻ്റെ ഒരു സ്പർശം പാടില്ല. അതുകൊണ്ടാണ് ആ ഒരു വിശുദ്ധിയുടെ ആ ഒരു പരിവേഷം, അല്ലെങ്കിൽ ആ വിശുദ്ധിയുടെ നിറവ് സൂചിപ്പിക്കാനും കൂടെ ആയിരിക്കണം. വളരെ പരിപാപനമായിട്ടാണ് ഈ കുഞ്ഞിനെ, അതുപോലെ തന്നെ ഭാര്യയായ മറിയത്തെയും യേശുപിതാവ് പൊറ്റിക്കൊണ്ട് പോകുന്നത്. അവിടെ യാതൊരു തിന്മയുടെ ഒരു സ്പർശനമില്ല. വളരെ പരിശുദ്ധമായൊരു സാഹചര്യത്തിൽ പരിശുദ്ധമായി ജീവിച്ചുകൊണ്ട് വളർത്തി എന്നുള്ള പോഷിപ്പിച്ചു. അങ്ങനെ ആത്മീയ പോഷണം ഇല്ലാത്ത ആത്മീയ പോഷണം കൂടി വരുന്നുണ്ട്. അതെ, വെറുതെ ചുമ്മാ വളർത്തുകയല്ല, ആത്മീയമായ ഒരു പോഷണം കൂടി, സ്വജീവിതത്തിലൂടെ ഒരു പോഷണം. അതെ അതെ, അത് സൂചിപ്പിക്കാനായിരിക്കണം സാർ അത് ആ വാക്കുപയോഗിച്ചത് എന്നല്ലേ. നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അടുത്തതിൽ ദേവസ്യ സാറ് നേരിട്ട് ആ കുട്ടിയുടെ ചില മേന്മകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആകർഷിച്ച പദ്യങ്ങളിൽ ഒന്നാണ് ഇത്. അതായത് എത്ര കാവ്യാത്മകമായിട്ട് ഒരു 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 ഉണ്ണിയുടെ ചില ഗുണങ്ങൾ എത്ര കാവ്യാത്മകമായിട്ട് നമുക്ക് അതും ഒരു ലാളിത്യത്തോടെ പറയാൻ പറ്റുമെന്നതിന് ഒരു ഉദാഹരണമായിട്ട് നമുക്കിത് എടുക്കാമെന്ന് തോന്നുന്നു. ആദ്യം നമുക്ക് ശീതൾ ഈ പദ്യം ഒന്ന് പാടിത്തരും, അതിനുശേഷം നമുക്ക് പദ്യത്തിൽ എൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ പദ്യമാണ് പത്താമത്തെ സർഗത്തിൽ. ക്രിയാപദം നോക്കാം, അത് അവർദ്ധത എന്നാണ്, വളർന്നു വന്നു എന്ന് പറയുന്നു. വളർന്നു വന്നു, ആര് വളർന്നു വന്നു? ഏഷഹ ബാലകഹ, ആ ഉണ്ണി അല്ലെങ്കിൽ ഈ ഉണ്ണി വളർന്നു വന്നു എന്ന് വിശേഷണങ്ങൾ രണ്ടെണ്ണമാണ് ഉണ്ണിക്ക്. ആത്മനാ ബലവാൻ എന്ന്. അപ്പോൾ ഈ ബലം വേണ്ടത് ശരീരത്തിൽ മാത്രമല്ലല്ലോ, ശാരീരികമായ ബലം വേണം, മാനസികമായ ബലം വേണം, ബൗദ്ധികമായ ശക്തി വേണം. എല്ലാത്തിനും കൂടി ചേർത്ത് ഒറ്റ വാക്ക് പറഞ്ഞാൽ ആത്മബലം, അതിലെല്ലാ ബലവും ഒളിച്ചേരുമല്ലോ. ആ വാക്കാണ് കവി വളരെ വളരെ അർത്ഥവത്തായി പ്രയോഗിച്ചിരിക്കുന്നത്, ആത്മനാ ബലവാൻ എന്ന്. ആത്മബല സമ്പന്നനാണ്.
ആത്മബല സമ്പന്നനാണ് എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലുമുള്ള ബലമുണ്ട്. ശാരീരികമായ ബലത്തിനും കുറവില്ല, മാനസികമായ ശക്തിയുണ്ട്, മനോബലമുണ്ട്, ബുദ്ധിബലമുണ്ട്. എല്ലാത്തിനും ഒറ്റ വാക്കായിട്ട് അല്ലെങ്കിൽ ഒരു രണ്ട് വാക്കുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. ആത്മബല ആത്മനാ ബലവാൻ, ആത്മബല സമ്പന്നനാണ്, ജ്ഞാനപൂർണ, പൂർണ്ണമായ ജ്ഞാനത്തോടു കൂടിയവനാണ്. ഒട്ടേറെയൊന്നും പഠിക്കേണ്ട, അല്പം പഠിച്ചാൽ മതി, പക്ഷേ അത് പൂർണ്ണമായിട്ട് അത് നമ്മൾ പഠിക്കണമെന്ന് ഒരു പരിപൂർണത. നമ്മൾ ആ പെർഫെക്ഷൻ എന്ന വാക്കില്ലേ, അത് യേശുവിൻ്റെ ജീവിതത്തെ നിർവചിക്കുന്ന ഒരു സംഗതിയാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ വരാൻ പോകുന്ന ഒരു അധ്യായം നമ്മുടെ ഈ ബൈബിളിൻ്റെയും ക്രിസ്തു ഭാഗവതത്തിൻ്റെയും കാതലെന്ന് പറയാവുന്ന ഗിരിപ്രഭാഷണത്തിൽ ആ പെർഫെക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ അതിലേക്ക് വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അതിൻ്റെ തുടക്കം എന്നോണം ഇവിടെ അത് പറയും, അത് ജ്ഞാനപൂർണ, പൂർണ്ണമായ അറിവോടുകൂടിയവൻ. ഏതൊരു വിഷയം പഠിച്ചാലും അതിൽ പൂർണ്ണമായ അറിവ്, ഉപരിപ്ലവമായ അറിവില്ല. ഈ അറിവിനൊരു വിശേഷണം ഡീപ്പ് എന്നാണ്, നല്ല അറിവ് എന്നല്ല വിശേഷണം, ഡീപ്പ് നോളജ് എന്നാണ്, ആഴമേറിയ അറിവ്, ഗംഭീരം. ഗംഭീരമെന്ന വാക്കിന് പോലും ആഴമേറിയ എന്നാണ് അർത്ഥം, അങ്ങനെയും ഒരർത്ഥമുണ്ട്. അപ്പോൾ ആഴമേറിയ അറിവോട് കൂടിയവൻ, ഏതൊരു വിഷയം എടുത്താലും പൂർണ്ണമായ ജ്ഞാനം, അതിലേക്കുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കുന്ന ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു പ്രത്യേകത, അത് ഉണ്ണിയേശു കാണിച്ചു വന്നു. നമ്മുടെ കുട്ടികൾക്ക്, ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക്, എല്ലാവർക്കും തന്നെ പ്രായഭേദമന്യേ ഇത് ഒരു സന്ദേശമാണ്. എങ്ങനെയാണ് ഈ അറിവ് നേടേണ്ടത് എന്നത് പൂർണ്ണമായി നേടണം. ഏത് വിഷയം പഠിക്കുമ്പോഴും അതിൽ പൂർണ്ണമായ അറിവ് നേടണം. അങ്ങിങ്ങായിട്ട് പരത്തി പഠിക്കുകയല്ല, ഡീപ്പായിട്ടുള്ള നോളജ് നേടണം എന്നൊരു സന്ദേശം. വിശേഷത്തിൽ യേശു ഈശോയുടെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ബാല്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്യമാണത്. അതിൻ്റെ അതെല്ലാം ഉണ്ട്. അതായത് വളരെ സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതായത് പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിൽ വളർന്നതാണ്. അപ്പോൾ ഇവിടെ സാറ് ചേർത്തിരിക്കുന്ന ഒരു രണ്ട് വിശേഷങ്ങളുണ്ടല്ലോ, മാതാപിതാക്കന്മാരുടെ അത്ഭുതത്തിനും ആനന്ദത്തിനും അതോടൊപ്പം സമമായിട്ട്, ജ്ഞാനത്തിലാനന്ദത്തിനും വളർന്നതിന് സമമായിട്ട്, അതോടൊപ്പം തന്നെ മാതാപിതാക്കന്മാരുടെ ആനന്ദവും അത്ഭുതവും. അന്വയം ഇങ്ങനെയാണ് വരിക, ആത്മനാബലവാൻ, ആത്മബല സമ്പന്നനും, ജ്ഞാനപൂർണ, പൂർണ്ണമായ ജ്ഞാനത്തോടു കൂടിയതിനും, പൂർണ്ണ പ്രജ്ഞ എന്ന് മറ്റൊരു വാക്ക് പറയാം. അങ്ങനെയുള്ള ഏഷഹ ബാലക, ഈ കുട്ടി, പിത്രോഹോ, പിതൃപദത്തിന് നമുക്ക് പിതരവ് എന്ന് പറയുമ്പോൾ രണ്ടച്ഛന്മാർ എന്നർത്ഥത്തിന് പുറമെ മാതാപിതരവ് എന്നർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ പിത്രോഹ് എന്ന വാക്കിന് മാതാപിത്രോഹ് എന്നർത്ഥം. മാതാപിതാക്കളുടെ അദ്ഭുതം, അദ്ഭുതാനന്ദ ശാന്തി ബിഹി സമം, അദ്ഭുതം, ആനന്ദം, ശാന്തി എന്നിവയ്ക്കൊപ്പം വളർന്നു വന്നു. അങ്ങനെ ഒരു മനോഹരമായ രീതിയിലാണ് ഈ പദ്യം ചമച്ചിരിക്കുന്നത് നമുക്ക്. അപ്പോൾ ഇവിടെ ഒരു ഉണ്ണി മാതാപിതാക്കളിൽ ഉണ്ടാക്കേണ്ട മൂന്ന് സംഗതികൾ ഉണ്ണി ഉണ്ടാക്കി കൊടുത്തു. അത്ഭുതം, ആനന്ദം, ശാന്തി. ഉണ്ണിയേശുവിനെ ചൊല്ലി മാതാപിതാക്കൾക്ക് അത്ഭുതമാണ്. കാരണം ഇപ്പോൾ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ണിയേശുവിൽ കാണുന്ന ഒരു അഭൂതപൂർവമായ കഴിവുകളെക്കുറിച്ച് ഓർത്തായിരിക്കുമല്ലോ അത്ഭുതം. എന്തുമാവാം അത്ഭുതമുണ്ടാകും? ആ ഒറ്റ വാക്കിൻ്റെ പ്രയോഗം കൊണ്ട് ഒത്തിരി സൂചനകളുണ്ട്. എന്തിനും ഈ മാതാപിതാക്കന്മാർ അത്ഭുതപ്പെടുന്നു. അതെ, അതെ. അപ്പൊ അത് സാധാരണ ഒരു ശിശു അല്ല എന്നുള്ള കാര്യം പറയാതെ പറയുന്നുണ്ട്. ഒരു കവിയുടെ ഒരു കഴിവാണല്ലോ ഈ സജസ്റ്റീവ് ആയിട്ട്, ധ്വനിയുണ്ട്, ഒത്തിരി ധ്വന്യാത്മകമാണ് ആ പദത്തിന്റെ പ്രയോഗം. ആ ഒറ്റ ഒരു വാക്ക് മതി, ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ വരും അല്ലേ. ആനന്ദം, ആനന്ദം, സന്തോഷം. ഈ ആനന്ദവും ശാന്തി എന്ന് പറയുന്നത് അവിടെ ഒരു ആത്മീയതയുടെ ഒരു സ്ഫുരണം ഈ കുട്ടിയിലുണ്ട്. ആ കുട്ടിയെ വളർത്തുന്നതിലൂടെ അവർക്കൊരു ദൈവം കൊടുക്കുന്ന ഒരു ശാന്തിയും കൂടെയാണല്ലോ. ആനന്ദമുണ്ട്, പിന്നെ ശാന്തി ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇതിൽ ഓർക്കേണ്ടത് കേവലം മാതാപിതാക്കൾക്ക് മാത്രമല്ല ആ കുട്ടി ഈ മൂന്ന് ഗുണങ്ങൾ ഉണ്ടാക്കി കൊടുത്തുള്ളൂ, താനുമായി ഇടപെടുന്ന എല്ലാവരിലും യേശുദേവൻ ഈ മൂന്ന് ഗുണങ്ങളും നിരന്തരം ഉണ്ടാക്കി കൊടുത്തുവല്ലോ. അത്ഭുതവും, ആനന്ദവും, ശാന്തിയും ഇന്ന് കൂടി നമ്മൾ ഓർത്തിട്ട് വേണം അടുത്തതിലേക്ക് കടക്കുവാൻ. അടുത്ത പദ്യം ഒരു പ്രത്യേകതയുള്ള പദ്യമാണ്. അത് എന്താണെന്ന് വെച്ചാൽ, എന്നെ ഈ സംരംഭത്തിലേക്ക് ഒരർത്ഥത്തിൽ നയിച്ച ഒരു പദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒറ്റ വായനയിൽ നമുക്ക് സാധാരണ പദ്യമായി തോന്നും, സാധാരണ പദ്യമെന്ന നിലയ്ക്കുമാണ് പഠിപ്പിച്ചതും. പക്ഷേ ഒരു കുട്ടി ഇതിനെ ചൊല്ലി ഉയർത്തിയ ഒരു സംശയം, അതാണ് എന്നെ ഈ കൃതി ഗാഠമായി വായിപ്പിച്ചത്. അതാണ് സമീപ ഭാവിയിൽ തന്നെ ഈ സംരംഭത്തിലേക്ക് എന്നെ നയിച്ചതും
അങ്ങനെയാണ് അച്ഛനുമായിട്ടുള്ള സൗഹാർദ്ദവും എല്ലാത്തിനും കാരണം ആ ഒരു കുട്ടി ചോദിച്ച ഒരു തമാശ മട്ടിൽ ചോദിച്ച ഒരു സംശയമാണ്. അപ്പോൾ ഈ പദ്യം വായിച്ചിട്ട് എന്താണ് ആ സംശയം എന്ന് നമുക്ക് അതിലേക്ക് വരാം. ആ പദ്യം ഇതും മൂന്നാമത്തെ പദ്യമാണ്. ഇത് ശീതൾ നമുക്കായിട്ട് പാടിത്തരും. യഹൂദ ബാലഗൈരന്യേഹി ക്വാപി ക്രീഡാരതസ്തഥാ ക്വാപി ചിന്താപരഃ സർവൈരലക്ഷ്യതസപാലകഃ. ഇതിൻ്റെ സാമാന്യമായ അർത്ഥം ഒന്ന് പറഞ്ഞേക്കാം. യഹൂദ ബാലകൈഹി അന്യൈഹി ക്വാപി ക്രീഡാരതഃ തഥാ ക്വാപി ചിന്താപരഃ സർവൈഹി അലക്ഷ്യത സബാലക. സാധാരണ ഒരു പദ്യമാണെന്ന് തോന്നും കേൾക്കുമ്പോൾ. അലക്ഷ്യത എന്ന വാക്കാണ് ക്രിയാപദം. കാണപ്പെട്ടു എന്ന കർമ്മണി പ്രയോഗമാണ്. ആര് കാണപ്പെട്ടു? സഹബാലക, ആ ഉണ്ണി കാണപ്പെട്ടു. ഇനി എങ്ങനെ കാണപ്പെട്ടു? രണ്ടു വിധത്തിൽ കാണപ്പെട്ടു എന്നാണ് കവി പറയുന്നത്. ഒന്ന് ക്രീഡാരത, അതിൽ അത്ഭുതമില്ല. കാരണം ഉണ്ണിയേശുവാണ്, മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കാൻ കൂടുമല്ലോ. ഉണ്ണികൾ കുട്ടികൾ കളിക്കുന്നവരാണ്. ഈ ഭജഗോവിന്ദം എന്ന കൃതിയിൽ ശങ്കരാചാര്യർ പാടും ബാലസ്താവത് ക്രീഡാസക്ത, കുട്ടികൾ കളിയിൽ ആസക്തരാണ് എന്ന്. അതുപോലെ ക്രീഡാരഥ, രതിഹി എന്ന് വെച്ചാൽ മുഴുകൽ, രഥ മുഴുകിയവൻ, ക്രീഡാരഥ ക്രീഡാസക്ത എന്നർത്ഥത്തിലാണ്. ക്രീഡാരഥനായി കാണപ്പെട്ടു, ക്രീഡാസക്തനായി, കളിയിൽ മുഴുകിയവനായി കാണപ്പെട്ടു. അത്ഭുതമില്ല. ആർക്കൊപ്പം എന്ന് വെച്ചാൽ യഹൂദ ബാലകൈഹി അന്യൈഹി, മറ്റ യഹൂദ പിള്ളേരോടൊത്ത്, മറ്റ് യഹൂദ പിള്ളേരോടൊത്ത് ഉണ്ണിയേശു കളിയിൽ മുഴുകിയവനായി കാണപ്പെട്ടു. ക്വാപി എന്നുകൂടിയുണ്ട്, ചിലപ്പോൾ ചില സമയത്ത്. ഇത് സ്വാഭാവികമാണ്, പക്ഷെ തുടർന്ന് പറയുന്നത് അത്ര സ്വാഭാവികമല്ല. അത് കുട്ടികൾ ചെയ്യാറില്ലല്ലോ. ഉണ്ണിയേശു തുടർന്ന് വേറെ എങ്ങനെ കാണപ്പെട്ടു? രണ്ടാമത്തെ വിശേഷണം ചിന്താപരഹ, ചിന്തയിൽ മുഴുകിയവനായി കാണപ്പെട്ടു. പരപദം കൊണ്ട് പരപദം പദാന്തത്തിൽ വന്നാലും മുഴുകിയ ചിന്താപരഹ, ചിന്തയിൽ മുഴുകിയവനായി കാണപ്പെട്ടു എന്ന്. അപ്പോൾ ആരാൽ കാണപ്പെട്ടു അതുകൂടി നോക്കാം. എല്ലാവരാലും കാണപ്പെട്ടു. ഉണ്ണിയേശു എല്ലാവരുടെയും ഒരു ശ്രദ്ധാകേന്ദ്രമാണെന്ന് സൂചിപ്പിക്കുകയാണ്. സർവൈഹി അലക്ഷ്യത. ഈ പദ്യം വേഗം ഇങ്ങനെ പഠിപ്പിച്ചു പോവുകയാണ്. അപ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇവിടെ മറ്റേ യഹൂദ പിള്ളേരോടൊത്ത് കളിയിൽ മുഴുകി എന്ന് പറയുന്നു. തുടർന്ന് ചിന്തയിൽ മുഴുകി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആർക്കൊപ്പം ചിന്തയിൽ മുഴുകി പദ്യത്തിലില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ചെയ്തത് വിജനെ എന്നെഴുതാൻ പറഞ്ഞു. വിജനത്തിൽ, ആളൊഴിഞ്ഞ സ്ഥലത്ത് ആണല്ലോ സാധാരണ ആരാണെങ്കിലും ചിന്തയിൽ മുഴുകുക. ഇപ്പോൾ ആളുകളൊക്കെ കൂടിയിരിക്കുന്ന ഒരു ചന്തയിൽ ആരും ചിന്തയിൽ മുഴുകാറില്ല. ആളൊഴിഞ്ഞ സ്ഥലത്ത് എന്ന് കൂടി ചേർക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവർ ബോർഡിൽ വിജനെ എന്ന് കൂടി എഴുതി ബ്രാക്കറ്റ്സിലാക്കി. കാരണം ആ വാക്ക് പദ്യത്തിലില്ല, അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരു കുട്ടി എന്നോട് ചോദിച്ചൊരു സംശയം, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഈ ക്രീഡാരഥ എന്ന വാക്കിന് മുമ്പായിട്ട് യഹൂദ ബാലകൈഹി അന്യൈഹി, അന്യൈഹി യഹൂദ ബാലകൈഹി എന്ന് ചേർത്തുവല്ലോ, മറ്റ് യഹൂദ പിള്ളേരോടൊത്ത് കളിയിൽ മുഴുകിയവനായി എന്ന് ചേർത്തുവല്ലോ. അതുപോലെ അതേ വാക്ക് തന്നെ ചിന്താപരഹ എന്ന വാക്കിന് മുമ്പായിട്ട് ചേർത്തുകൂടെ? അതായത് അന്യൈഹി യഹൂദ ബാലകൈഹി ചിന്താപരഹ, മറ്റേ യഹൂദ പിള്ളേരോടൊത്ത കളിയിൽ മുഴുകിയവനായി. എനിക്ക് തോന്നുന്നു ഈ വിജനെ എന്നൊരു പുതിയ വാക്ക് എഴുതിയില്ലേ, അത് ഒഴിവാക്കാമല്ലോ. ആദ്യത്തെ വരിയിലെ വാക്ക് തന്നെ എടുത്ത് ഇവിടെയും എടുത്തിട്ട് കഴിഞ്ഞാൽ സംഗതി എളുപ്പമായാലോ ഒന്നും കൂടി വിചാരിച്ച് കാണുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു പറഞ്ഞു. കാരണം ഈ ചിന്തയിൽ മുഴുകണമെങ്കിൽ, ഉണ്ണിയേശുവിനെ പോലൊരാൾക്ക് ചിന്തയിൽ മുഴുകണമെങ്കിൽ, ഇപ്പോൾ നമുക്കൊക്കെ ആണെങ്കിൽ എനിക്കൊന്ന് ചിന്തിക്കണം, നിങ്ങളൊക്കെ ഒന്ന് പോയി തരൂ എന്ന് പറയുകയോ, അല്ലെങ്കിൽ ആരുമില്ലാത്ത ഇടത്ത് പോയി ഇരുന്ന് കഥകൊക്കെ കുറ്റിയിട്ടിട്ട് ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ചിന്തയിൽ മുഴുകുകയോ ആവും നമ്മൾ ചെയ്യുക. പക്ഷേ ഉണ്ണിയേശുവിനെ പോലെയുള്ള ഒരാൾക്ക് ഈ ചിന്തയിൽ മുഴുകണമെങ്കിൽ അവിടെ ചുറ്റുമുള്ളവർ പാടില്ല എന്നുണ്ടോ? ചുറ്റുമുള്ളവർക്ക് വല്ല പ്രസക്തിയുമുണ്ടോ? ചുറ്റും എത്ര പേർ നിറഞ്ഞു നിന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ഉണ്ണിയേശുവിനെ പോലൊരാൾക്ക് ഏകാന്തമായ ചിന്തയിൽ, ഒരു ആത്മീയമായ ചിന്തയിൽ മുഴുകാൻ വല്ല തടസ്സവുമുണ്ടോ എന്നിടത്തോളം ഞാൻ ചിന്തിച്ചു. അതുമായിട്ട് ഒരു അതിനോട് ചേർന്ന് പറയാൻ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒരേ സമയം യേശു ക്രിസ്തു മനുഷ്യനും ദൈവമാണ്. അതെ. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു അംശമുണ്ടല്ലോ, ആ ഒരു ഭാവം അത് ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. കാരണം വെറും സാധാരണ ശിശുവല്ല, അതുകൊണ്ട് ഒരേ ദൈവം, ഒരേ സമയം മനുഷ്യനാണ്, ഒരേ സമയം ദൈവമാണ്. നമുക്ക്
ബുദ്ധിപരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനൊരു ഈ മഹാകാവ്യത്തിൻ്റെ രസമുണ്ടല്ലോ, ശാന്തരസം അതിൻ്റെ ഏറ്റവും മുമ്പന്തി നീക്കുന്ന രസം എന്നാണ് വിമർശകാരൻ്റെ രസാകൃത്തികാരന്മാർ അല്ലെങ്കിൽ ഇതിൻ്റെ വിമർശകർ പറയുന്നത്. അപ്പോൾ ആ ശാന്തരസത്തിൻ്റെ ഒരു ലാഞ്ചനം ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് എന്തിനെക്കുറിച്ച് അധ്യയനിക്കുന്നത്, വരാൻ പോകുന്ന പീഠകൾ, വരാൻ പോകുന്നതായിട്ടുള്ള മഹത്തായ ദൗത്യം, അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ആത്മബലി, ഇതിൻ്റെ ആ രസത്തിലേക്കുള്ള ഒരു സൂചനകൾ ഈ വഴിക്കെല്ലാം ഇട്ടു പോകുമല്ലോ. അങ്ങനെ ഒരു മഹാകാവ്യമാണ് രചിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ സർഗങ്ങളും അവസാനം ഒരു ഹോൾ, പിന്നെ ഓർഗാനിക് ഹോളായിട്ട് വരണമല്ലോ, ഒരുമിച്ച് വിടരണമല്ലോ. അപ്പം അതിനുള്ള സൂചന കവി വഴിക്ക് ഇട്ടു പോകുന്നതിൻ്റെ കൂടെയാണ്. അതെ അതെ, തീർച്ചയായും. അപ്പോൾ ഇതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഇതൊരു സാധാരണ ഒരു കാവ്യമാവില്ല എന്നെനിക്ക് തോന്നി. അപ്പോൾ ഞാനീ പുസ്തകം എടുത്തു, വായനശാലയിൽ നിന്ന് എടുത്തിട്ട് ഏതാനും പദ്യങ്ങൾ വായിച്ചു. അപ്പോൾ വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുകയും ചെയ്തു. അങ്ങനെ ഒന്നാമത്തെ പദ്യം മുതൽ ഒടുക്കത്തെ പദ്യം വരെ ഞാൻ ഇത് പൂർണ്ണമായിട്ട് വായിച്ചു. സമീപഭാവിയിൽ നമ്മൾ ഈ സംരംഭത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അപ്പോൾ എന്നെ ഈ സംരംഭത്തിലേക്ക് ഒരർത്ഥത്തിൽ നയിച്ച ആ കുട്ടിയോട് ഞാൻ മാനസികമായി നന്ദി പറഞ്ഞുകൊള്ളട്ടെ. യഹൂദ ബാലകൈരന്യേഹി എന്നാരംഭിക്കുന്ന ഈ പദ്യമാണ് ഒരർത്ഥത്തിൽ നമ്മുടെ ഈ സംരംഭത്തിന് ഒരു മൂല കാരണമായ ശ്ലോകം. അതൊന്നുകൂടി നമുക്ക് ആ ഈ ശീതൽ പാടിത്തരും. നമുക്ക് അത് ഒന്നുകൂടി ഓർത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ക്വാപി ചിന്താപരഃ സർവൈരലക്ഷ്യത സ ബാലകഃ. നമ്മൾ എപ്പിസോഡിൽ പറഞ്ഞത് ഈ ചിന്തയെക്കുറിച്ചാണ്. ഈ ചിന്തിക്കണമെങ്കിൽ പ്രത്യേകം ഒരു ഇടത്തിൻ്റെ ആവശ്യമില്ല. എത്ര പേരുണ്ടെങ്കിലും എവിടെയാണെങ്കിലും അത്രത്തോളം ആത്മജ്ഞാനമുള്ളവർക്ക് ഗാഢമായ ചിന്തയിൽ മുഴുകാൻ പറ്റും. ഇനി നേരെ മറിച്ചാണെങ്കിൽ എല്ലാവരും ഒന്ന് മാറിത്തരൂ എന്ന് പറയുന്നയാൾക്ക് ആരുമില്ലെങ്കിലും എല്ലാ സാഹചര്യവും ഒത്തുവന്നാലും ചിലപ്പോൾ ഗാഢമായ ചിന്തയിൽ മുഴുകിക്കൊള്ളാൻ കഴിവുണ്ടാകണമെന്നില്ല. അതുകൂടി നമുക്ക് കാണിച്ചു തരികയാണ് ഇവിടെ. അങ്ങനെ വിജനെ എന്ന വാക്ക് ഞാൻ ബോർഡിൽ എഴുതിയത് മാച്ചുകൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യേശുവിന്റെ ചിന്ത ആ കുട്ടിയെ ചിന്തിപ്പിച്ചു, അത് സാറിനെ ചിന്തിപ്പിച്ചു. അങ്ങനെ ആ ചിന്തയാണ് നമ്മളിപ്പോൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ചിന്ത എന്നത് വലിയ ഒരു സംഗതിയാണ്. സംസ്കൃതത്തിൽ ഒരു സുഭാഷിതകാരൻ പറയും, ചിന്തനേന ഏതതേ ബുദ്ധിഹി എന്ന്. ചിന്തിക്കുന്നതിലൂടെയാണ് ബുദ്ധി വർദ്ധിക്കുന്നത് എന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ യേശുദേവൻ, അതൊന്നുകൂടി പറയാമോ ഇപ്പോൾ പറഞ്ഞത് എങ്ങനെയാണ് ചിന്തയെക്കുറിച്ച് അച്ഛൻ ഇപ്പോൾ പറഞ്ഞത്? യേശു ചിന്തിച്ചോണ്ടിരുന്നു, ആ ചിന്തയെക്കുറിച്ച് ആ കുട്ടി ചിന്തിച്ചു, അപ്പൊ അത് സാറിനെ ചിന്തിപ്പിച്ചു. ആ ചിന്തകൾ നമ്മളിപ്പോ ആ ചിന്ത പ്രേക്ഷകരെയും ചിന്തിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ചിന്തിക്കേണ്ട ഒട്ടേറെ പദ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഗുഡ്നെസ് ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.